ജോൺ ബ്രിട്ടാസ് അമേരിക്കയ്ക്കായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിലെ ഗവൺമെന്റിന്റെയും രഹസ്യങ്ങൾ കൈമാറി ചാരപ്പണി നടത്തിയെന്ന ആരോപണം വീണ്ടും സജീവമാകുന്നു. മുമ്പ് 2021 സെപ്റ്റംബറിൽ ബ്രിട്ടാസ് അമേരിക്കൻ ഏജന്റുമാരുമായി നടത്തിയ ചില ചർച്ചകൾ ഇന്ത്യൻ എക്സ്പ്രസ് വീക്ലീസിനെ ഉദ്ധരിച്ച് പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ വീക്ലീസിനെയും ഇന്ത്യൻ എക്സ്പ്രസിനെയും ഉദ്ധരിച്ച് ആന്റി ടെററിസം സൈബർ വിംഗ് പുറത്തുവിടുകയാണ്. ജോൺ ബ്രിട്ടാസുമായി അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വി എസ് അച്യുതാനന്ദൻ വികസനത്തിന് തുരങ്കം വയ്ക്കുകയാണെന്നും വി എസ് അടിമുടി വിഭാഗീയനാണെന്നും ബ്രിട്ടാസ് പറഞ്ഞതായാണ് രേഖകൾ. കൈരളി ടിവിയുടെ MD ആയിരിക്കെയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരും ജോൺ ബ്രിട്ടാസും കൂടിക്കാഴ്ച നടത്തിയത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ വികസനത്തിന് മുൻതൂക്കം നൽകുമ്പോൾ വി എസ് അച്യുതാനന്ദൻ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയാണ്. കേരളത്തിൽ കഴിവുള്ള മന്ത്രിമാരാണ് ഉള്ളത്. എന്നാൽ അടിമുടി വിഭാഗീയനായ വി എസിന് ഈ ടീമിനെ നയിക്കാൻ കഴിയില്ല. വി എസ് സ്വന്തമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് ബ്രിട്ടാസ് പറഞ്ഞതായി രേഖകളിൽ പറയുന്നു. CPMന്റെ കോട്ടയം സമ്മേളനത്തിന് മുമ്പായിരുന്നു ബ്രിട്ടാസും അമേരിക്കൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെന്നും ആന്റി ടെററിസം സൈബർ വിംഗ് പറയുന്നു. കോട്ടയം സമ്മേളനം പിണറായി വിജയൻ പിടിച്ചെടുക്കുമെന്ന് ബ്രിട്ടാസ് പറഞ്ഞതായും രേഖകളിലുണ്ട്. CPMൽ പിണറായി വെല്ലുവിളികളില്ലാത്ത നേതാവായി മാറിയിരിക്കുകയാണ്. എന്നാൽ വി എസിന്റെ സമീപനം CPMന്റെ നയത്തിനെതിരാണെന്നും ബ്രിട്ടാസ് പറഞ്ഞതായി ഈ രേഖകളിലുണ്ട്. ചെന്നൈ കോൺസുലേറ്റിൽ നിന്ന് അമേരിക്കയിലേക്ക് അയച്ച രേഖകളിലാണ് ഈ വിവരങ്ങളുള്ളത്. എന്നാൽ വി എസിനെതിരെ താൻ പറഞ്ഞതായുള്ള കാര്യങ്ങൾ തന്റെ അഭിപ്രായമല്ല എന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. വിവിധ മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പ്രതീകങ്ങളെക്കുറിച്ചാണ് താൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതെന്നും ബ്രിട്ടാസ് വിശദീകരിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സർക്കാർ രഹസ്യങ്ങൾ അമേരിക്കൻ ചാരസംഘടനകൾക്കും മറ്റും ചോർത്തിയതെന്ന ആരോപണം ഉയരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയാണ് ജോൺ ബ്രിട്ടാസ്. അങ്ങനെ വരുമ്പോൾ ബ്രിട്ടാസ് നടത്തിയ കൂടിയാലോചനകളും അമേരിക്കയിൽ നടത്തിയ നീക്കങ്ങളും എല്ലാം പിണറായി വിജയന് വേണ്ടിയെന്ന് കരുതേണ്ടി വരുമെന്നും വിലയിരുത്തുന്നു. എന്തിനായിരുന്നു ബ്രിട്ടാസ് അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതെന്നും ഇപ്പോഴും ദുരൂഹമാണ്. പിന്നീട് കാലത്ത് പിണറായി വിജയന്റെ അമേരിക്കൻ ബന്ധം തഴച്ചു വളർന്നതായും കാണാം. നിരവധി തവണയാണ് പിണറായിയും കുടുംബവും അമേരിക്ക സന്ദർശിച്ചത്. അമേരിക്കയിൽ പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപയുടെ ബിനാമി പണം നിക്ഷേപിച്ചതായി അനവധി തവണ ക്രൈം നന്ദകുമാറും ആരോപണം ഉന്നയിക്കുകയും ED ഇതുമായി ബന്ധപ്പെട്ട് 12 മണിക്കൂർ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ബ്രിട്ടാസിന്റെ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയും പിണറായി വിജയന്റെ അമേരിക്കൻ നീക്കങ്ങളും കൂട്ടി വായിക്കുന്നവരും ഏറെയാണ്. ജോൺ ബ്രിട്ടാസ് അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് രഹസ്യങ്ങൾ ചോർത്തിയെന്നാരോപിക്കുന്ന ആന്റി ടെററിസം സൈബർ വിംഗിന്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിലെ രാഷ്ട്രീയം, ഗവൺമെന്റ് എന്നിവയെക്കുറിച്ച് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരോട് ജോൺ ബ്രിട്ടാസ് വെളിപ്പെടുത്തുകയും രഹസ്യാന്വേഷണ റിപ്പോർട്ടായി അത് വാഷിംഗ്ടണിലേക്ക് എത്തുകയും അത് CIA ഫയലിൽ നിന്ന് വീക്ലീസിൽ ചോർത്തുകയും അത് ഇന്ത്യൻ എക്സ്പ്രസിൽ ആദ്യം വരികയുമൊക്കെ ചെയ്യുക. ഇത്തരം പ്രവൃത്തികളുടെ പേര് ചാരപ്രവർത്തനം എന്നല്ലാതെ മറ്റേത് പേരിലാണ് വീക്ഷിക്കപ്പെടുക? ഇത്രയും സ്വാതന്ത്ര്യം ഇവിടെ അനുഭവിച്ച് MP ആയിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യവും ജുഡീഷ്യറിയെയും ഒന്നും കൊള്ളില്ല എന്നലറി വർഗീയ കലാപങ്ങൾക്ക് കോഴിക്കോട് മുജാഹിദ് സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലം നിരന്തരം പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യങ്ങൾ ആന്റി ടെററിസം സൈബർ വിംഗ് പുറത്തുവിട്ടുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ആ റിപ്പോർട്ടുകൾ അവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ തള്ളിക്കളഞ്ഞു. എന്നാൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ആ റിപ്പോർട്ടുകൾ മുഴുവൻ ഏറ്റെടുക്കുകയും ഒടുവിൽ അത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇന്ത്യൻ നീതിന്യായ പീഠങ്ങൾ ആ റിപ്പോർട്ടുകൾ സത്യമെന്ന് വിധിച്ചതോടെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയ്ക്ക് ചങ്ങല വീണു. കഴിഞ്ഞ 13 വർഷക്കാലം വീക്ലീസിൽ കിടന്ന ഈ റിപ്പോർട്ടുകൾ 100 തവണ കണ്ടിട്ടും അത് പൊതുസമൂഹത്തിൽ എത്തിക്കാൻ ഭയപ്പെട്ട മാധ്യമങ്ങളാണ് ഇവിടെ വലിയ വീരവാദം മുഴക്കുന്നത്. വീക്ലീസ് അമേരിക്കൻ ചാരസംഘടനയായ CIA രേഖകളിൽ നിന്നാണ് ജോൺ ബ്രിട്ടാസ് എന്ന പേരും വിവരങ്ങളും ലീക്ക് ചെയ്ത് പുറത്ത് വിട്ടിരിക്കുന്നതെന്നോർക്കുക. 13 വർഷമായി മലയാളത്തിലെ ഒരു മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നതിലാണ് ദുരൂഹത. കഴിഞ്ഞ ദിവസമാണ് ജോൺ ബ്രിട്ടാസ് മുജാഹിദ് സമ്മേളനത്തിൽ മുസ്ലിങ്ങളെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന ആഹ്വാനം നടത്തിയത്. മുജാഹിദ് വിഭാഗം പോലും ബ്രിട്ടാസിനെ അനുകൂലിച്ചില്ല. വേദിയിൽ ആരും കൈയടിച്ചു പോലുമില്ല. മുജാഹിദ് വിഭാഗത്തിന്റെ കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കുന്ന നിലപാടാണ് ബ്രിട്ടാസിനെ ചൊടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.